ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. പെരുന്നാൾ സ്പെഷ്യലായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പിങ്ക് പാലടയാണ് ഇന്നത്തെ റെസിപ്പി. പാലട പായസം മിക്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പിങ്ക് പാലട തയ്യാറാക്കിയിരിക്കുന്നത്. പിങ്ക് പാലട തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ സമയമൊന്നും ആവശ്യമില്ല. വെറും 30 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ഈസി മെത്തേഡിൽ പിങ്ക് പാലട നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി പാലട തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ന് പറയുന്നത് പോലെ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ഈ ഒരു പിങ്ക് പാലട എങ്ങനെയാണ് ഉണ്ടാക്കുക. പിങ്ക് പാലട തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ 300 ഗ്രാം അളവിലുള്ള പാലട പായസം മിക്സാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ചെറിയ പാക്കറ്റിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കുക. പിന്നെ ഇതുണ്ടാക്കാൻ വേണ്ടി അറിയാത്തവർക്ക് ഡീറ്റെയിലായിട്ട് ഇതിൽ എന്തൊക്കെ ചേർക്കണമെന്നും പാലിൻ്റെ അളവ് എത്രയെന്നും ഒക്കെ ഇതിൽ ഡീറ്റെയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതുപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പിങ്ക് പാലട തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഈ ഒരു പാലട തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേറെ പാത്രം വേണമെങ്കിൽ എടുക്കാം. അതിനാകുമ്പോൾ കുറച്ച് കൂടുതൽ ടൈം ആവശ്യമായിട്ട് വരും. പ്രഷർ കുക്കർ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, കറികളൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാത്ത നല്ല വൃത്തിയുള്ള പ്രഷർ കുക്കർ തന്നെ എടുക്കാൻ നോക്കണം. ഇല്ലെങ്കിൽ പാല് തിളച്ച് വരുമ്പോൾ ആ ഒരു പാല് പിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളവുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലിൻ്റെ മുകളിൽ പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇത് വെന്ത് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള 1/2 ലിറ്റർ പാല് കൂടി പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഞാൻ അടുപ്പിലോട്ട് മാറ്റുകയാണ്. നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പാലിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പാലട പായസം മിക്സ് ഇതിലോട്ട് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഈ ഒരു 300 ഗ്രാം അളവിലുള്ള പാലട പായസം മിക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ പിങ്ക് പാലട തയ്യാറാക്കിയെടുക്കുമ്പോൾ ഏകദേശം ഒരു 10 ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിന് 10 ഗ്ലാസ് സെർവ് ചെയ്യാനുണ്ടാവും. അത്രയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് പാലടയുടെയും പാലിൻ്റെയും അളവ് കൂട്ടിക്കൊടുത്താൽ മതി. പാലട പായസം മിക്സ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പാലട പായസം മിക്സിൽ അട മാത്രമല്ല, അതിനാവശ്യമുള്ള പഞ്ചസാര, കാഷ്യൂ നട്ട്സ്, റൈസിൻസ്, ഏലക്ക പൗഡർ ഇതൊക്കെ ഈ ഒരു മിക്സിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 20 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി ഇത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മൾ അടച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അതായത് യാതൊരു കാരണവശാലും പാല് തിളച്ച് താഴെ പോകാൻ പാടില്ല. എന്നാൽ അട നന്നായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യണം. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ പ്രഷർ കുക്കറൊന്ന് അടച്ച് വെക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ വേറെ പാത്രത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ നമുക്ക് മിനിമം ഒരു 45 മിനിറ്റെങ്കിലും ഇത് കുക്കാകാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരും. പ്രഷർ കുക്കറിലാകുമ്പോൾ 20 മിനിറ്റ് മാത്രം മതിയാവും അട നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പാലട തയ്യാറാക്കിയെടുക്കുമ്പോൾ കുറച്ച് വലിയ പ്രഷർ കുക്കർ തന്നെ എടുക്കാൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ പാലൊന്നും തിളച്ച് പൊങ്ങി വരില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൽ കുറച്ച് എയറൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പോയതിന് ശേഷം മാത്രം നമുക്ക് പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇത് നമുക്ക് ഓപ്പണാക്കി നോക്കാം. കണ്ടല്ലോ, പാലൊക്കെ കുറുകി അടയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്.
ഇതുപോലെ വേണമെങ്കിലും നമുക്കിത് സെർവ് ചെയ്യാം. പക്ഷേ ഇത് തണുക്കും തോറും വീണ്ടും തിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ അര ലിറ്റർ കൂടി പാല് ചേർത്ത് കൊടുക്കാനുണ്ടല്ലോ, ഒരു ലിറ്റർ മാത്രമല്ലേ ചേർത്തുള്ളൂ. അപ്പോൾ ആ ഒരു അര ലിറ്റർ പാൽ ഞാനിവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ പാലിൻ്റെ മുകളിലായിട്ട് പാട കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അരിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പാലട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി പിങ്ക് പാലട ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു കടായിയിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാൻ പലർക്കും അറിയില്ല. പലരും പറയാറുണ്ട് ഇത് കരിഞ്ഞു പോകുന്നു, ഇല്ലെങ്കിൽ വിചാരിച്ച പോലെ മെൽട്ടായിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നമ്മൾ 1 മിനിറ്റ് പഞ്ചസാര ഇളക്കാതെ അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ഇതുപോലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് മെൽട്ടായിട്ട് കിട്ടും. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പഞ്ചസാര കരിഞ്ഞിട്ട് ആ ഒരു കയ്പ്പ് രസം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ക്യാമറ ഓഫ് ചെയ്യാതെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണുക. പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഗോൾഡൻ കളറ് മാറിയിട്ട് നല്ലൊരു ഡാർക്ക് കളറായിട്ട് കിട്ടണം. എന്നാൽ മാത്രമേ പായസത്തിന് ആ ഒരു പിങ്ക് കളറ് കിട്ടുള്ളൂ. ഇതുപോലെയാണ് നമ്മൾ ഈസി ആയിട്ട് പിങ്ക് പാലട തയ്യാറാക്കിയെടുക്കുന്നത്. അല്ലാതെ മണിക്കൂറുകളോളം പാല് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് കാരമലായിട്ട് വന്നിട്ടുണ്ട്, നല്ലൊരു ഡാർക്ക് കളറ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 1 സ്പൂണ് പായസം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി പ്രഷർ കുക്കറിലുള്ള പായസം മുഴുവനായിട്ടും ഞാൻ ഈ കടായിയിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ പായസം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഗീ കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ. വേറെ ഒന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. കാഷ്യൂ നട്ട്സും റൈസിൻസൊക്കെ ഓൾറെഡി ഇതിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലക്കപ്പൊടിയും ഇതിലുണ്ടായിരുന്നു. ഗീ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പിഞ്ച് ഉപ്പ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് തിളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു പായസമൊക്കെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള പിങ്ക് പാലട ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും വീട്ടിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിലൊക്കെ ഇതുപോലെ പിങ്ക് പാലട നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.